മലയാള ചലച്ചിത്ര രംഗത്തെ രണ്ട് പ്രമുഖരുടെ രാജി വാർത്തയാണ് വരുന്നത് ആദ്യം സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു സിദ്ദിഖിനെതിരെ നടി രേവതി സമ്പത്ത് ചാനലുകളിൽ ലൈംഗിക ആരോപണമുയർത്തിയ സാഹചര്യത്തിലാണ് സിദ്ദിഖിന്റെ രാജി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്റെ ഔദ്യോഗികമായ രാജി മോഹൻലാലിന് നൽകിയെന്ന് സിദ്ദിഖ് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു ഈ രാജിക്കത്ത് സിദ്ദിഖ് അമ്മയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട് തനിക്കെതിരായ ആരോപണം ഗൗരവമുള്ളതാണോ എന്നും അത് സംഘടനയ്ക്ക് മോശമാണെന്നുമാണ് മോഹൻലാലിന് നൽകിയ രാജിക്കത്തിൽ സിദ്ദിഖ് പറയുന്നത് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ വിശ്വസ്തയോടെ സിദ്ദിഖ് ഇങ്ങനെയായിരുന്നു സിദ്ദിഖിന്റെ രാജിക്കത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിദ്ദിഖ് അമ്മയ്ക്ക് വേണ്ടി പ്രതികരണം നടത്തി രണ്ട് ദിവസത്തിനുള്ളിലാണ് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് സിദ്ദിഖിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതെന്ന് രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസമാണ് ചാനലുകളിൽ വെളിപ്പെടുത്തിയിരുന്നത് വർഷങ്ങൾക്ക് മുമ്പും രേവതി സമ്പത്ത് ഇതേ കാര്യം പറഞ്ഞിരുന്നു എങ്കിലും അന്നാരും ഇത് ഗൗരവമായി എടുത്തിരുന്നില്ല ഇന്നത്തെ ഇതുപോലുള്ള വൻ മാധ്യമ വിചാരണകളും അന്നുണ്ടായിരുന്നില്ല അതോടെ രേവതി നിശബ്ദയാവുകയായിരുന്നു സിദ്ദിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് രേവതി സമ്പത്ത് ആരോപിക്കുന്നത് വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെടുന്നത് ഒരു സിനിമ പ്രോജക്റ്റ് ഉണ്ടെന്നും സംസാരിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ശേഷമായിരുന്നു ആക്രമണം നടത്തിയതെന്ന് നടി വിവരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയെങ്കിൽ ക്രിമിനൽ അല്ലേ എന്നാണ് രേവതി ചോദിക്കുന്നത് നിയമ നടപടികൾക്കൊന്നും താനില്ല എന്നും രേവതി സമ്പത്ത് പറയുന്നു അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു പീഡന അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തി തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി പറഞ്ഞിരുന്നു തനിക്കെതിരായ ആരോപണങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് സിദ്ദിഖ് പറയുന്നത് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്ന എന്ന ബംഗാളി നടി ശ്രീലേഖാമിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് എൽ ഡി എഫ് നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത് വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് മാറ്റിയിരുന്നു സിനിമാ ചർച്ചകൾക്കിടെ രഞ്ജിത് മോശമായി പെരുമാറിയെന്ന് ചാനൽ ചർച്ചകളിലായിരുന്നു ബംഗാൾ നടി ശ്രീലേഖാമിത്ര വെളിപ്പെടുത്തിയിരുന്നത് പാലരി മാണിക്കും സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നാണ് ശ്രീലേഖാമിത്ര പറയുന്നത് ഇനി ആരൊക്കെയാണ് നിലംപതിക്കാൻ പോകുന്നത് എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഉഷാ ഹസീന സോണിയ മൽഹാർ ജൂബിദ തുടങ്ങിയ നടിമാർ പല പ്രമുഖരെ കുറിച്ചും പേരെടുത്തു പറഞ്ഞും സൂചനകൾ നൽകിയുമൊക്കെ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ചിലരൊക്കെ അതിൽ മരണമടഞ്ഞവരാണ് മറ്റു ചിലർ ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്നവരും ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്ന ആവേശത്തിലാണ് ഇപ്പോൾ മലയാളികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ടി ചാനലുകളിലെ ലൈംഗിക അപവാദ കഥകളും വിവരണങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് പരാതികൾ പറഞ്ഞ ആരും ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നതുകൊണ്ട് ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് കലാകൗമുദി